ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീട്ടിൽ നോക്കാൻ പോകുന്നത് മഹീന്ദ്ര ടെക് ഗ്ലോബൽ ചെസ് ചാമ്പ്യൻഷിപ്പിൽ നടന്ന റിച്ചാർഡ് വിയേഴ്സ് ഫർഹാൻ്റെ ഗെയിമാണ് നോക്കാൻ പോകുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കുറച്ച് ട്രാൻ ട്രാപ്പ് ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഗെയിം ഞാൻ ചൂസ് ചെയ്തത് നേരെ ഇടയിലോട്ട് പോകാം ഓക്കെ റിച്ചാർഡ് ഇവിടെ വൈറ്റ് ആണ് ഫർഹാൻ ബ്ലാക്ക് ആണ് കളിക്കുന്നത് റിച്ചാർഡ് ഇ ഫോർ സ്റ്റാർട്ട് ചെയ്തു ഫർഹാൻ സി ആണ് നൈറ്റ് ഓഫ് ത്രീ കളിച്ചു നൈറ്റ് ഓഫ് ത്രീ ഡി സിക്സ് ഡി സിക്സിന് ബിഷപ്പ് സി ഫോർ ഓക്കെ ബിഷപ്പ് സി ഫോറിന് നൈറ്റ് ഓഫ് സിക്സ് കളിച്ചുകൊണ്ട് ഇ ഫോർ പൊണ് അറ്റാക്ക് ആണ് ഓക്കെ ഇ ഫോർ പൊണ് അറ്റാക്ക് ആണ് ഈ ഒരു സമയത്ത് ഡി ത്രീ പുഷ് ചെയ്ത് ഇ ത്രീ ഡി ഫോ ഇ ഫോറിന് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് കൂടാതെ ബിഷപ്പിൻ്റെ ഡയഗ്നല് വൈറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് എ ത്രീ കളിച്ചു സോറി എ സിക്സ് കളിച്ചു എ ഐഡിയ എന്ന് പറയുന്നത് ബി ഫൈവ് കളിക്കാൻ വേണ്ടിയിട്ടാണ് എ സിക്സ് കളിച്ചത് അപ്പോൾ ബി ഫൈവ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി വൈറ്റ് എന്ത് ചെയ്തു വെച്ചാൽ എ ഫൈവ് കളിച്ചു സോറി എ ഫോർ കളിച്ചു എ ഫോർ അളിച്ചോണ്ട് തന്നെ അവന് ബ്ലാക്കിന് ഇ ഫൈവ് ഇല്ല ആ ഒരു സമയത്ത് നൈറ്റ് എഫ് ത്രീ അവരുടെ നൈറ്റ് സി ത്രീ സിക്സ് അവരുടെ നൈറ്റ് ഡെവലപ്മെൻറ്റ് ചെയ്തു ആ സമയത്ത് വൈറ്റ് ക്യാൻസൽ ചെയ്തു അപ്പോൾ ഇവിടെ ബ്ലാക്ക് എച്ച് എ സിക്സ് ബുഷ് ചെയ്തു എച്ച് എ സിക്സിന്റെ ഐഡിയെന്ന് പറയുന്നത് ജി ഫൈവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേ ബി നൈറ്റോ ബിഷപ്പോ അവിടെ വരുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ കൂടിയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് വൈറ്റ് എന്തായും ചോദിക്കുകയാണെങ്കിൽ നൈറ്റ് നൈറ്റിൻ്റെ സീത്ത് ഡെവലപ്മെൻറ്റ് ചെയ്തു ബിഷപ്പ് ജി ഫോർ കളിച്ചുകൊണ്ട് പിൻ പിന്നെയ്തു ഓക്കെ ഈ ഒരു പിന്നിന്റെ സമയത്ത് വൈറ്റ് എന്ത് ചെയ്തു ആ ഒരു ബിഷപ്പിനെ അവിടെ നിന്ന് ഓടിക്കുകയാണ് അതിനുവേണ്ടി എയ്റ്റി ത്രീ കളിച്ചു ഈ സമയത്ത് ബിഷപ്പ് ക്യാപ്ചർ ചെയ്യുന്നില്ല നൈറ്റിനെ പകരം ബിഷപ്പ് തിരിച്ച് പോകുന്നില്ല നൈറ്റ് ബിഷപ്പ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ഒരു പിന്നെ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു ഓക്കെ പിന്നീട് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു ആ സമയത്ത് നൈറ്റിനെ സീ നമ്മൾ തീരെ ഡി ഫൈവ് കളിച്ചുകൊണ്ട് എഫ് സിക്സിലിരിക്കുന്ന നൈറ്റിനെ അറ്റാക്ക് ചെയ്തു ഓക്കെ ഇവിടെ നൈറ്റിൻറ്റു നൈറ്റ് ഇപ്പോൾ ബ്ലാക്കിന് ചെയ്യാൻ പറ്റത്തില്ല കാരണം ചെയ്താൽ ഫോണിൻ്റെ ചെയ്തുകൊണ്ട് നൈറ്റിന് വീണ്ടും അറ്റാക്ക് തരും അതുകൊണ്ട് ഇപ്പോൾ വൈറ്റ് ബ്ലാക്ക് അത് ചെയ്യുന്നില്ല പകരം ഫോൺ പുഷ് ചെയ്തു ഈ സിക്സ് പുഷ് ചെയ്ത് നൈറ്റിനെ അറ്റാക്ക് ചെയ്തു ഈ സിക്സ് അറ്റാക്ക് ആണ് അപ്പോൾ എന്തായാലും നൈറ്റിനെ റീക്യാപ്ചർ ചെയ്യുന്നില്ല നൈറ്റിൻ ടു എഫ് സിക്സ് ചെയ്യുന്നില്ല പകരം നൈറ്റിനെ എഫ് ഫോർ കളിച്ചുകൊണ്ട് എച്ച് എസ് എച്ച് ഫൈവ് നൈറ്റിനെ അറ്റാക്ക് ചെയ്തു സോറി ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തു അപ്പം ഈ ഒരു സമയത്ത് ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്യാണ് ബിഷപ്പിൻ്റെ നൈറ്റ് ചെയ്തു ക്യൂരിൻ്റെ നൈറ്റ് ഈ ഒരു സമയത്ത് ഫോൺ ചെയ്തു എച്ച് ഫൈവ് കളിച്ചു ഫോൺ എച്ച് ഫൈവിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ജി ഫൈവ് കളിക്കാൻ കൂടിയാണ് മേ ബി ഫ്യൂച്ചറിൽ ജി ഫൈവ് വരും ഓക്കെ ജി ഫൈവ് വന്ന് നൈറ്റിനെ അറ്റാക്ക് ചെയ്ത് എന്നിട്ട് ജി ഫോർ കളിക്കാൻ കൂടിയാണ് ഈ ഒരു എച്ച് ഫൈവ് കളിച്ചത് അപ്പം ഇത് വൈറ്റ് കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ വൈറ്റ് നൈറ്റിനെ അഡ്വാൻസ് ആയിട്ട് ആ നൈറ്റിനടുന്ന് മാറ്റാണ് നൈറ്റിനെ ഇ റ്റു കളിച്ചു ആ ഒരു സമയത്ത് നൈറ്റിന്റെ ഡെവലപ്പ്മെന്റ് നൈറ്റിനെ ഇ ഫൈവ് കളിച്ചുകൊണ്ട് ക്യൂറിനെ അറ്റാക്ക് ചെയ്തു കൂടാതെ ബിഷപ്പിനെ അറ്റാക്കാണ് ഓക്കെ അപ്പം ഈ ഒരു സമയത്ത് ക്യൂറിനെ സേവ് ചെയ്തു അപ്പൊ ഈ ഒരു സമയത്ത് ബ്ലാക്ക് ഒരു ട്രാപ്പിന് വേണ്ടി ശ്രമിക്കുകയാണെ ഇ ഫൈവ് കളിച്ചു ഓക്കെ ഇതൊരു ട്രാപ്പ് ഈ ഒരു ട്രാപ്പിൽ ബ്ലാക്ക് വീഴുന്നില്ല അതിനു മുമ്പ് ഇവിടെ ബ്ലാക്ക് കളിച്ചെന്ന് എന്ന് പറയുന്നത് ബിഷപ്പിനെ സേവ് ചെയ്യാണ് ചെയ്ത് സോറി വൈറ്റ് ഇവിടെ ബിഷപ്പിനെ സേവ് ചെയ്യാണ് ചെയ്തത് ബ്ലാക്കിൻ്റെ ഈ ഒരു ട്രാപ്പിൽ വൈറ്റ് വീഴുന്നില്ല ഈ ഒരു ഫോണിനെ ക്യാപ്ചർ ചെയ്ത ട്രാപ്പ് ആവും അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ക്യൂനിൻറ്റു ജി ഫൈവ് ചെയ്താൽ നൈറ്റ് ഓഫ് ത്രീ ഫോർക്ക് നൈറ്റ് ഓഫ് ത്രീ ഫോർക്കിനെ ഫോണിച്ച് ക്യാപ്ചർ ചെയ്യും ഫോണിച്ച് ക്യാപ്ചർ ചെയ്യുമ്പോൾ ഈ ഒരു ജി ഫൈല് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ റൂക്കിനെ ജി ഐറ്റ് കളിച്ചുകൊണ്ട് ആ ഒരു ക്യൂരിനെ പിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് വൈറ്റിന് എന്ത് ചെയ്യുന്നില്ല വൈറ്റ് ആ ഒരു എക്സ്ചേഞ്ച് ആ ഒരു ട്രാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഓക്കെ ഒരു മിനിറ്റ് ഓക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല പകരം ബിഷപ്പിനെ സേവ് ചെയ്തു ഈ ഒരു സമയത്ത് ബ്ലാക്ക് അവരുടെ ബിഷപ്പിന് ഡ ബിഷപ്പ് വെച്ച് ആ ഒരു ഫോണിന് സപ്പോർട്ട് കൊടുക്കുകയാണ് കൂടാതെ മേ ബി എന്ത് ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിൽ ആ ഒരു ഫോൺ കുഷ് ചെയ്ത് ഡിസ്ക്വറിഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു സമയത്ത് എഫ് ഫൈവ് കളിച്ചോണ്ട് എഫ് ഫോർ കളിച്ചോണ്ട് ആ ഒരു ഫോണിന് അറ്റാക്ക് ചെയ്തു ഡയറക്റ്റ് അപ്പോൾ ഇവിടെ വൈറ്റ് സോറി ബ്ലാക്ക് അതിനെ ക്യാപ്ചർ ചെയ്തു അപ്പോൾ വൈറ്റ് അത് തിരിച്ച് നൈറ്റ് വെച്ച് ക്യാപ്ചർ ചെയ്തു ഓക്കെ അപ്പോൾ ഇവിടെ ബ്ലാക്ക് ഫോൺ പുഷ് ചെയ്ത് വെച്ച് ഫൈവ് കളിച്ചു ക്യൂൻ്റെ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ മേ ബി ഒരു നൈറ്റ് ഇപ്പോൾ ഒരു നൈറ്റ് പിന്നാണല്ലോ എച്ച് ഫോർ എന്ന് പറഞ്ഞ് ജി എഫ് ഫോറിലുള്ള നൈറ്റ് പിന്നാണ് അതുകൊണ്ട് തന്നെ നൈറ്റിനെ എച്ച് ഫൈവ് കളിച്ചുകൊണ്ട് ആ ഒരു പിന്നായിട്ടുള്ള നൈറ്റിനെ വീണ്ടും പ്രഷർ ചെയ്യാനാണ് ഇവിടെ വൈറ്റ് ഉദ്ദേ ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു സമയത്ത് ബ്ലാക്ക് എന്ത് വൈറ്റ് എന്താന്ന് വെച്ചാൽ എന്തായാലും പിന്നായിട്ടുള്ള പീസാണ് അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ ആ ഒരു പിന്നിൽ നിന്ന് ക്യൂവിൻ്റെ മാറ്റാണ് ക്യൂവിനെ എഫ് ടു കളിച്ചുകൊണ്ട് ആ ഒരു ഫോണിനെ നൈറ്റിനെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇവിടെ ബ്ലാക്ക് ചെയ്തത് നൈറ്റിനെ ഇവിടെ ബ്ലാക്ക് ചെയ്തത് നൈറ്റിനെ ഡീസൺ കളിച്ചു ഡീസം കളിക്കാനുള്ള മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ബിഷപ്പിന്റെ ഡയഗ്ണൽ ഓപ്പൺ ചെയ്യാൻ കൂടിയാണ് ബിഷപ്പിന്റെ ഡയഗ്നൽ ഓപ്പൺ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നൈറ്റിനൊരു അറ്റാക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ നൈറ്റിനെ മാറിയതുകൊണ്ട് തന്നെ ഈ ഒരു ബിഷപ്പ് ക്യൂവിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യാൻ പറ്റി ക്യൂവിന്റെ ഡയ ഡയഗ്നൽ ഓപ്പൺ ചെയ്യാൻ പറ്റിയതുകൊണ്ട് തന്നെ എച്ച് എച്ച് ഫൈവ് ഫോണും സപ്പോർട്ടും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ബ്ലാക്ക് വൈറ്റ് ചെയ്തത് ബിഷപ്പിൻ്റെ പോൺ ചെയ്തു ഒരു എക്സ് പോൺ പോൺ ഇവിടെ ബ്ലാക്ക് അത് ആക്സെപ്റ്റ് ചെയ്യുകയാണ് എഫ് ഇൻഡു ചെയ്തു അപ്പം എൻ ഇൻഡു എച്ച് സിക്സ് അപ്പൊ ക്യൂനെ സേവ് ചെയ്തു ക്യൂനെ വേറെ ഏതും ഡയഗ്നലൊക്കെ മാറ്റാൻ പറ്റത്തില്ല ഓക്കെ ഈ ഒരു ഡയഗണലിൽ മാത്രമേ മാറ്റാൻ പറ്റത്തുള്ളൂ കാരണം മറ്റേ ഡയഗ്നൽ മാറ്റിയാലേ അവിടെ ഫോർക്ക് വരും എഫ് സെവൻ സി സെവനിൽ ഫോർക്ക് വരും അതുകൊണ്ട് തന്നെ ഇവിടെ ക്യൂവിനെ ബി സിക്സ് മാറ്റി ബി സിക്സ് മാറ്റിയ സമയത്ത് എ ഫൈവ് കളിച്ചുകൊണ്ട് ക്യൂവിനെ അറ്റാക്ക് ചെയ്തു അപ്പൊ സി സിക്സ് കളിച്ചു കാരണം എഫ് സെവൻ സി സെവൻ സ്ക്വയർ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ക്യൂവിനെ എഫ് സിക്സ് കളിച്ചു അപ്പൊ ഈ ഒരു സമയത്ത് ബ്ലാക്ക് വൈറ്റ് ചെയ്തത് വൈറ്റ് കളിച്ചത് ഫോൺ കുഷ് ചെയ്ത നൈറ്റിനെ അറ്റാക്ക് ചെയ്തു അപ്പൊ ഈ ഒരു സമയത്ത് ക്യാപ്ചർ ക്യാപ്ചർ നൈറ്റ് അറ്റാക്ക് ആണ് ഇവിടെ നൈറ്റ് മാറ്റാൻ പറ്റത്തില്ല നൈറ്റ് മാറ്റിയാല് എഫ് സെവൻ ചെക്ക് മെയ്റ്റ് ആവും അതുകൊണ്ട് തന്നെ ഇവിടെ ക്യൂവിനെ ക്യൂവിന് മാറ്റി നൈറ്റിനെ അറ്റാക്ക് ചെയ്തു അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു നൈറ്റ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു വെച്ചാൽ വൈറ്റ് അതിന് ഒരു ഡിഫൻഡർ കൊടുത്തു അപ്പം ഈ ഒരു സമയത്ത് ബ്ലാക്ക് അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആ നൈറ്റിന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നൈറ്റിന് എഫ് സിക്സ് കളിച്ചു ഈ ഒരു സമയത്ത് ക്യൂവിനെ എച്ച് ഫൈവ് കളിച്ചോണ്ട് ഒരു ചെക്ക് തന്നു അപ്പം ഈ ഒരു സമയത്ത് ബ്ലാക്കിന് ഒരു അവസരമുണ്ട് നൈറ്റിനെ സേവ് ചെയ്യാൻ പറ്റും നൈറ്റ് ഹാങ്ങിങ് ആയിരുന്നു അപ്പം നൈറ്റിനെ ജി സിക്സ് കളിച്ചുകൊണ്ട് അതിനെ സേവ് ചെയ്തു അപ്പോൾ ഇവിടെ വൈറ്റ് നേരിടുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് ബിഷപ്പിന്റെ ഇത്രീ വന്ന് ഡിസ്കവറി ചെക്ക് വരും അല്ലായെങ്കിൽ നൈറ്റും ഹാങ്ങിങ്ങാണ് ഈ രണ്ട് പ്രശ്നവും വൈറ്റ് നേരിടേണ്ട നേരിടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വൈറ്റ് കളിച്ചൊരു ബ്രിൻ്റെ ഒരു മൂവാണ് നൈറ്റ് ബിഷപ്പിൻ റൂക്കിൻറ്റു എഫ് ഏറ്റ് ഓക്കെ റൂക്കിൻ്റെ എഫ് എറ്റിന് ഇവിടെ ബിഷപ്പിൻ്റെ എഫ് ഏറ്റ് ചെയ്തു അപ്പോൾ ക്യൂനിൻ ടു ജി സിക്സ് ചെക്ക് അപ്പോൾ കിങ്ങിനെ ഡി സെവൻ മാറ്റി ഡി സെവൻ മാറ്റിയ സമയത്ത് ബിഷപ്പിനെ കൂടി കളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അതായത് ആദ്യം ആ ഒരു നൈറ്റിന് സപ്പോർട്ട് കൊടുക്കുകയാണ് അതിനുവേണ്ടി ഡി ഫൈവ് കളിച്ചു അപ്പോൾ ഇവിടെ വൈറ്റ് സോറി ബ്ലാക്ക് രണ്ട് ബോക്കിനെ കണക്റ്റ് ചെയ്യാൻ വേണ്ടി ബിഷപ്പിനെ ഇ സെവൻ കളിച്ചു ആ സമയത്ത് ഇവിടെ വൈറ്റ് ബ്ലാക്ക് ഇവിടെ സോറി വൈറ്റ് ബിഷപ്പിന് ജി ഫൈവ് കളിക്കുകയാണ് ബിഷപ്പ് ജി ഫൈവ് അല്ല അതിന് മുമ്പായിട്ട് ഒരു ഡിസ്കാർക്ക് വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കിങ്ങിന് വീണ്ടും മേളിലോട്ട് പോകേണ്ടി വരും ഇ എയ്റ്റിലോട്ട് അപ്പോൾ കിങ് ഈ എറ്റ് മാറി ആ സമയത്ത് ബിഷപ്പിനെ ജി ഫൈവ് കളിച്ചുകൊണ്ട് മറ്റ് ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്യുകയാണ് കൂടാതെ റൂക്കിനെയും കൂടി കളിയിലോട്ട് കൊണ്ടുവരാൻ കൂടിയാണ് ബിഷപ്പിനെ ജി ഫൈവ് കളിച്ചത് ഇവിടെ ബ്ലാക്ക് എക്സ്ചേഞ്ച് ചെയ്തു വൈറ്റ് എക്സ്ചേഞ്ച് ചെയ്തു ആ അവ ഒരു സമയത്ത് ക്യൂവിനെ ആ ഒരു ഇ ഫൈവ് ഫോൺ ഇ ഫോർ ഫോണിന് ക്യാപ്ചർ ചെയ്തത് കാരണം ഡിഫൻഡർ ഇല്ലായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ബിഷ് റൂക്കിന് എഫ് ഓണിന് കളിച്ചുകൊണ്ട് എഫ് ഐയിൽ വൈറ്റ് ഇവിടെ കൺട്രോൾ ചെയ്തു അപ്പോൾ ഇവിടെ വൈറ്റിന് ഏകദേശം നെക്സ്റ്റ് മൂവോട് കൂടി ചെക്ക് മീറ്റ് കുറച്ച് ഒരു നാലഞ്ച് മൂവോടുകൂടി ചെക്ക് മീറ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ബ്ലാക്ക് ഒരു ബ്ലെൻഡർ കളിക്കുകയാണ് റൂക്കിനെ റൂക്കിനെ സി സെവൻ കളി സി ടു കളിക്കുകയാണ് ഇതോടുകൂടി ബ്ലാക്ക് റിസൈൻ ചെയ്ത് കാരണം നെക്സ്റ്റ് മൂവോട് ചെക്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടതിൽ താങ്ക് യു അതുകൂടാതെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്